എന്നാടാ രൂപേഷ്? സിദ്ധു, നീ ഇങ്ങനെ മാറി നിൽക്കണോണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ഉത്സാഹവും ഇല്ല. ഓ, അത്രയ്ക്ക് ഉത്സാഹമൊക്കെ മതി. നീ ഒരു വാക്ക് പറഞ്ഞാ മതി, ഞങ്ങൾ മാറി നിന്നേക്കാം. വേണ്ട വേണ്ട, പാർട്ടിക്ക് ഈ സീറ്റ് അത്യാവശ്യമല്ലയോ, പണി നടക്കട്ടെ. നിന്നെ എപ്പോഴാണ് കാണാൻ പറ്റുക? നീ ഇപ്പൊ എവിടെയാ? ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്ക, വിളിച്ചോളാം. ഈ കാറിൽ ഹാൻഡ്സ് ഫ്രീ ഫെസിലിറ്റി ഉണ്ടല്ലോ. ഫോൺ എടുക്കാതെ തന്നെ സംസാരിക്കാം. ഇങ്ങി തരൂ, ഞാൻ കണക്ട് ചെയ്യാം. ഇനി ഫോൺ വരുമ്പോ ചുമ്മാ സംസാരിച്ചാ മതി. ഓ, ആ ആൻസർ ബട്ടൺ പ്രസ് ചെയ്താ മതി. നല്ലയാളാ, എത്ര പ്രാവശ്യം വിളിച്ചു, മെസ്സേജ് അയച്ചു, എന്നാ പറ്റിയടാ? ഹലോ, അത് പിന്നെ ഞാൻ ഇലക്ഷന്റെ തിരക്കിലായി പോയി, അതാ വിളിക്കാൻ പറ്റാഞ്ഞ. ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന കാര്യം പോലും മറന്നു. ഒന്ന് വിളിച്ച് വിഷ് ചെയ്യുന്ന പോട്ടെ, മെസ്സേജ് പോലും അയച്ചില്ല, ദുഷ്ടൻ. അതെ, ഞാൻ വണ്ടി ഓടിക്കാ, ഭയങ്കര ട്രാഫിക്. വെക്കല് വെക്കല് വെക്കല്, ഒരൊറ്റ കാര്യം, എത്ര തിരക്കുണ്ടായാലും ഇന്ന് വൈകിട്ട് ഡിന്നർ എന്റെ കൂടെ. വെറൻ ഡിന്നർ അല്ല, കാൻഡിൽ ലൈറ്റ് ഡിന്നർ. ഓക്കെ 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 ഓക്കെ. അന്ന് ഞാൻ പറഞ്ഞില്ലയോ ആ കുട്ടിയാ. ദാറ്റ്സ് ഓൾറൈറ്റ്. മാഡം, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഈ കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് പറയുമ്പോ കാൻഡിൽ നമ്മൾ വാങ്ങിച്ചോണ്ട് പോണോ അതോ ഹോട്ടലിൽ തരുമോ? അല്ല, ഡിന്നർ കുറെ കഴിച്ചിട്ടുണ്ടെങ്കിലും കാൻഡിൽ ലൈറ്റ് ഡിന്നർ ആദ്യം. നല്ല റെസ്റ്റോറൻറ്റ്സ് അതൊക്കെ ഉണ്ടാവും, ബട്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. കാശ് എനിക്കൊരു പ്രശ്നമല്ല, കാരണം അത് അവിടെ അല്ലേ ചിലവാക്കുന്നു. എന്താ ബർത്ത്ഡേ പേര്? ദിവ്യ. ഓ, നൈസ് നെയിം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്നാ ഐഡിയ? എത്ര നാളായി നമ്മളിങ്ങനെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്? ഇപ്പൊ കഴിക്കുന്നില്ലയോ? നേരം ഉണ്ടായിട്ടാണ്, ഞാൻ വന്നില്ല. ഹലോ, ആ സിദ്ധാർത്ഥൻ, നമസ്കാരം സാർ. കണ്ടിട്ട് കുറെ നാളായല്ലോ. തിരക്കായിരുന്നു. ആ സിദ്ധാർത്ഥ ഇരിക്കെ, ഓ ഞങ്ങൾ അപ്പുറം ഇരുന്ന് കഴിക്കാം. ശരി. റബ്ബർ ബോർഡ് ചെയർമാനാ ഫിലിപ്പ് സാർ, എ സി സി മെമ്പറാ. എരി, ബർത്ത്ഡേ ദിവസം വീട്ടിൽ നിന്ന് കഴിക്കാതെ എവിടെ പോവാന്ന് അച്ഛൻ ചോദിച്ചു. സിദ്ധുവിന്റെ കൂടെയാന്ന് പറഞ്ഞപ്പോ ഒന്ന് മൂളി, എതിരൊന്നും പറഞ്ഞില്ല. പക്ഷേ ഹലോ സിദ്ധാർത്ഥ, ഇത് ആരാ? ഒരു മിനിറ്റ്, ഇപ്പോ എവിടായിരുന്നു ഇത്ര നാളായി? ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഗ്രൂപ്പിന്റെ കാര്യമൊക്കെ എങ്ങനെയായി? ഗ്രൂപ്പ് തമ്മിൽ പല തർക്കമൊക്കെ കാണും, പക്ഷെ അതിലൊന്നും കാര്യമില്ല. ദിവ്യ പോലെ പോലെ, ദിവ്യ ഒരു കാര്യം പറയാൻ പറ്റുന്നത്, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. സോ സില്ലി, പാവം കുട്ടി. പാവൊക്കെ തന്നെയാ, പക്ഷെ ഇച്ചിരി പൈങ്കിളിയാന്നേ. പ്രേമാണെങ്കിൽ പിന്നെ പൈങ്കിളിയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ആ അതുള്ളതാ, പക്ഷെ മെനക്കെട്ട പരിപാടിയാ. അതെന്താ? നമ്മൾ ഈ നാട്ടുകാര്യങ്ങളുടെ പുറകിൽ ഓടുന്നതിനിടയിൽ കുളിയെ കഴിക്കുന്ന പോലെ മൂന്നേരം ഫോൺ ചെയ്യണം, സ്പെല്ലിംഗ് തെറ്റാതെ മെസ്സേജ് ചെയ്യണം, എന്നാ ഇംഗ്ലീഷ്. പിന്നെ ഈ വാലന്റൈൻസ് ഡേ കാൻഡിൽ ലൈറ്റ് ഡിന്നർ, ഓ എന്നാണ്. പിന്നെന്തിനാ ഇതിനിറങ്ങി പുറപ്പെട്ടെ? എന്നായാലും ഒരു വേണ്ടായോ, എന്റെ ലൈഫ് നാട്ടുകാർക്ക് വേണ്ടി സമർപ്പിച്ചോണ്ട് കുടുംബം കഷ്ടപ്പെടാൻ പാടില്ലല്ലോ. ഓ അത് ശരി. അല്ല, അക്കാര്യത്തിൽ അവള് സേഫാ, അവളുടെ അച്ഛൻ്റെ നല്ല കാശുണ്ട്, ഒറ്റ മോളാ. ഞാൻ വല്ല MLA ഓ മന്ത്രിയൊക്കെ ആകുമെന്ന് അങ്ങേർക്ക് ഉറപ്പുള്ളതുകൊണ്ട് എതിർപ്പൊന്നുമില്ല. കാശിന് വേണ്ടി കിട്ടുന്നല്ല കേട്ടോ, കുടുംബം സേഫ് ആവണം.